السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നാം പഠിക്കുന്നത് നമ്മുടെ ദുറൂസിലെ അഖായിദ എന്ന വിഷയമാണ്. അതിലെ ഔലിയാക്കളും കറാമത്തും എന്ന വിഷയം കേട്ടോ. ജിന്നുകൾ ആരാണെന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔലിയാക്കളെയും കറാമത്തുകളെയും സംബന്ധിച്ചാണ്. അല്ലാഹു തആല ലോകത്ത് ധാരാളം സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഉത്തമമായ വിഭാഗമാണ് ഏത്? മനുഷ്യരായ നമ്മൾ. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യരായ നമ്മളാണെന്ത്? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ. മനുഷ്യരായ നമ്മിൽ നിന്ന് അള്ളാഹു തആല ഒരു വിഭാഗം ജനങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ തൃപ്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഒരു വിഭാഗം ജനങ്ങളെ തിരഞ്ഞെടുത്തു. അവരിലേക്ക് അള്ളാഹു തആല, അവരിൽ നിന്ന് ചിലരിലേക്ക് അള്ളാഹു തആല വഹ്യ നൽകി. അള്ളാഹു തആല വഹ്യ നൽകി അവരെന്ത് ചെയ്തു? നബിമാർ. അവർ നബിമാർ. നബിമാരിൽ പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരുമുണ്ട്, കൽപ്പിക്കപ്പെടാത്തവരുണ്ട് അല്ലേ. അതുപോലെ തന്നെ അള്ളാഹു തആല സ്നേഹത്തോടുകൂടി തിരഞ്ഞെടുത്ത മറ്റൊരു വിഭാഗമാണ് ഇത്, ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷ്മമായി അറിഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷ്മമായി അറിഞ്ഞ് സദാസമയത്തും അള്ളാഹുവിന് ഇബാദത്തിലായി മുഴുകി ശരീരത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഒഴിവാക്കിയവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് ആര്? ഔലിയാക്കൾ. അള്ളാഹു അവരെ സ്നേഹത്തോടുകൂടിയും തൃപ്തിയോടുകൂടിയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു തആല അവരുടെ മനസ്സുകളിൽ നിന്ന് പേടിയെ നീക്കം ചെയ്യുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, അല ഇന്ന ഔലിയ അല്ലാഹി, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു പേടിയുമില്ല. ഒരു വിഷയത്തിലും അവർക്കെന്തില്ല? പേടി ഇല്ല. വലാഹും യഹ്സനുൻ, അവർക്ക് ദുഃഖവുമില്ല. അവർക്ക് പ്രയാസങ്ങൾ വന്നാൽ അവർക്ക് ദുഃഖമുണ്ടോ? ഇല്ല. അവരേത് വിഷയം വന്നാലും അവർക്കെന്തില്ല? യാതൊരു പേടിയുമില്ല. ഇങ്ങനത്തെ വിഭാഗമാണ് ആര്? ഔലിയാക്കൾ. നോക്ക് മദ്രസ സാബിയ, പാഠം 7, അൽ ഔലിയാ വൽ കറാമ, ഔലിയാക്കളും കറാമത്തും. ഔലിയാക്കളും കറാമത്തും. അൽ വലിയു, വലി എന്നാൽ ഹുവൽ ആരിഫ് ബില്ലാ, അള്ളാഹുവിനെ സൂക്ഷ്മമായി അറിഞ്ഞവരാണ്. അൽ മുവാളിബ് അല തഅത്ത്, സദാസമയത്തും അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. അൽ മുഅരിദു അനി ശഹവാത്ത്, ശരീരത്തിൻ്റെ എല്ലാ ഇച്ഛകളെയും അവർ ഒഴിവാക്കിയവരുമാണ്. ഫൽ ഔലിയാഹു, അപ്പോൾ ഔലിയാക്കൾ, ഹും ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലദീന സ്തഫാഹും അല്ലാഹു തആല, അല്ലാഹു തആല അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബിൽ മവദ്ദതി വർദ്ദ, തൃപ്തിയോടും സ്നേഹത്തോടും കൂടിയും. അല്ലാഹു തആല തൃപ്തിയോട് സ്നേഹത്തോടുകൂടി തിരഞ്ഞെടുത്ത ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് ആര്? ഔലിയാക്കൾ. വഫക്കുഹും, അള്ളാഹു അവർക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ലിത്തഖ്വ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തു. ഫസാല അൻഹുമുൽ ഖൗഫ വൽ ഹുസ്ന, ഫസാല അൻഹുമുൽ ഖൗഫ, പേടിയെ അവരെ തൊട്ട് അള്ളാഹു തആല നീക്കം ചെയ്തു. വൽ ഹസൻ, ദുഃഖത്തെയും, ദുഃഖത്തെയും പേടിയെയും അള്ളാഹു തആല അവരെ തൊട്ട് നീക്കം ചെയ്തു.
قال الله تعالى الله تعالى പറഞ്ഞു അല അറിയുക ഇന്ന ഔലിയ അല്ലാഹി തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ല ഖൗഫുൻ അലൈഹിം അവർക്ക് യാതൊരു പേടിയുമില്ല വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുകയുമില്ല അവർക്ക് ദുഃഖവുമില്ല ഇങ്ങനെയുള്ള ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് ആര് ഔലിയാക്കൾ അല്ലാഹു തആല ഔലിയാക്കളെ സ്നേഹിക്കാനും അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും പാപികളായ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി